ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൻവില്ലേൻ്റെ ഒരു കെയറിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നൊക്കെയാണ്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൻവില്ല പൂക്കളായി തുടങ്ങുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ട് 2-3 മാസത്തേക്ക് ബോഗൻവില്ലേൻ്റെ ഒരു സീസൺ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ടൈമാണ് ബോഗൻവില്ലയിൽ നിറച്ചും പൂക്കളുണ്ടാവുക. നമ്മൾ ഓൾറെഡി മുന്നേ കട്ട് ചെയ്ത് ട്രിം ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുഷിയായിട്ട് വളരുന്ന സമയമാണ്. ഈ ഒരു മാർച്ച് മാസം ഏപ്രിലിനൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ നമ്മളെ ചെടിയിൽ ഒട്ടുമിക്കതിലും നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നല്ലൊരു പിങ്ക് കളറാണ്. അതിൻ്റെ നടുവിൽ വൈറ്റ് കളറിലുള്ള പൂവുണ്ട്. അതാണ് ഈ ഒരു ബോഗൻവില്ലേനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. ഇതൊക്കെ നമ്മൾ പോട്ടിലാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. 2-3 മാസം മുന്നേ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നന്നായിട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് എല്ലാ ബോഗൻവില്ലയിലും. ഇത് നല്ലൊരു ഓറഞ്ച് അതുപോലെ തന്നെ ഒരു മജന്ത ഷെയ്ഡിൽ വരുന്ന ബോഗൻവില്ലയാണ്. ഇതിൻ്റെ നടുവിൽ വൈറ്റ് പൂക്കൾ കാണാൻ പറ്റുന്നതാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് കളറുള്ളൊരു ബോഗൻവില്ലയാണ്. ആദ്യം ഓറഞ്ച് കളറായിട്ട് വരും, പിന്നെ കളറ് മാറി ഒരു യെല്ലോ മജന്ത ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബോഗൻവില്ലയാണ്. ഇത് ഇപ്പോൾ പൂക്കൾ മൊട്ടായിട്ടേ ഉള്ളൂ. ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ ഒരു ഡാർക്ക് പിങ്ക് കളറിൽ വൈറ്റ് ഇതളും കൂടിയും വരുന്നതാണ്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. ഇതതുപോലെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബോഗൻവില്ലയാണ്. ഇതിൽ മുട്ടുണ്ടായി വരുന്നേ ഉള്ളൂ. മറ്റേതുപോലെ അത്ര ഒരു ബുഷിയായിട്ട് വളരുന്നതല്ല. എന്നാലും ഇത് ഇങ്ങനെ ഒരു ചില്ല വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും താഴത്തേക്കൊക്കെ നിറച്ച് മുട്ടുകളുണ്ട്. കണ്ടില്ലേ, ഇതിലും നല്ല വൈറ്റ് കളറ് പൂവ് നടുവിൽ ഉണ്ട്. അപ്പോൾ ഈ വെറൈറ്റി ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെ പുറമെയായിട്ട് ഒരു പർപ്പിൾ ലാവെൻഡർ ഷെയ്ഡിലുള്ള ബോഗൻവില്ലയുണ്ട്. അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം മുന്നെയാണ് നമ്മളിതിൽ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് നന്നായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് മേൽമണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വളം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ചെടിയും നന്നായി ഹെൽത്തി ആയിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പീസ് ഇതിലേക്ക് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്ത പീസ് അതിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് അങ്ങനെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൊമ്പ് കുഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കിങ്ങനെ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മെയിനായിട്ട് 2 തരത്തിലാണ് ഈ ബോഗൻവില്ലയെ നമ്മൾ പ്രൂൺ ചെയ്യുന്നത്. ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്. നമ്മൾ അന്ന് ചെയ്ത നല്ല ഹാർഡ് പ്രൂണിങ് ആയിരുന്നു. അതിനുശേഷം നല്ല വലുപ്പത്തിൽ തന്നെ ഓരോ ചില്ലയിൽ നിന്നും ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചില്ലയിലും ഇതുപോലെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഡിസംബർ നവംബർ മാസത്തിൽ ഇതുപോലെ നന്നായിട്ട് ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ട് ചെടി നന്നായിട്ട് ഇതിന് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ട് വരുന്നതാണ്. ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഒരു വളപ്രയോഗമാണ്. പിന്നെ ഇതിൻ്റെ സീസണാണ് ഇപ്പം, അതുകൊണ്ടാണ് ഇപ്പം പൂവുണ്ടായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു മാർച്ചോടുകൂടി ഏപ്രിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഗൻവില്ല ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇപ്പം നമുക്കിപ്പം ഫെബ്രുവരി ഒക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മളൊരു ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമ്മളൊരു വീടിൻ്റെ അടുത്തൊക്കെ നല്ല ചൂട് തന്നെയാണ്. അപ്പം നന്നായിട്ട് നമ്മൾ 2 നേരമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ വാടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ രാവിലെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇലകളൊക്കെ നന്നായിട്ട് വാടി കിടക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ വൈകുന്നേരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെയിലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ചെടി ഇത്രയും നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നതും. അപ്പം നല്ല വെയിലും നല്ല വെള്ളവും തന്നെയാണ് ഈ ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ടിപ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വരുന്നു. കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും. ബൈ ബൈ.